ഇക്കുവിടെയും പോന്നില്ലെന്ന് പറയുന്ന ഇക്കു എന്റെ വേണ്ടെന്ന് പറയുന്ന ഇക്കുവിന് വേറെ പെണ്ണിനെ മതി എന്ന് പറയുന്നതൊക്കെ ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും. എന്റെ അടുത്ത് ഇല്ലാത്ത എന്തോ അവളുടെ അടുത്ത് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ അടങ്ങിയിരിക്കും പറ. എന്തോ ശരി ഇക്കുനെ സത്യടിയെ വീണ്ടും വീണ്ടും പറയുന്നു അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഒന്ന് നിർത്തിക്കൂ. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്താൻ നിർത്തിയിട്ട് എന്നെ കെട്ടാൻ എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നെയ്ക്കുനെ സഹായിക്കൂ. ഞാൻ വിളിക്കാം നിന്നെ, ഞാനൊന്ന് വണ്ടി ഓടിച്ച് പോട്ടെ മയിലെ. ഹലോ, എനിക്ക് ഒരു സമാധാനവും ഇല്ലാത്തോണ്ടല്ലേക്കു. എനിക്ക് ഒരു സമാധാനമൊക്കെ ഒരു കുറവുണ്ടോ? ഒന്നും അടങ്ങു നീ, അതൊക്കെ എല്ലാ ബന്ധങ്ങളും ഞാൻ നടത്തി തരാം. എന്നിട്ട് നിന്നെ ഇങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാം പോരെ. ഇപ്പഴല്ലേ പറയുന്നത്, ഞാനെല്ലാം ഒറ്റയ്ക്ക് കണ്ട ജീവിതമല്ല ഞാൻ ചോദിക്കുന്നത്. ഇക്കു എനിക്ക് തരാന്ന് പറഞ്ഞ് വെച്ച് നീട്ടിയ ജീവിതമാണ് ചോദിക്കുന്നത്. ഞാൻ ഒന്നും പിടിച്ചു കഴിക്കുന്നില്ലല്ലേ ഇക്കു. ഹലോ, ഇടയ്ക്ക് കയറിയാണ് ഒരു ദിവസം ഇക്കുന് തോന്നി തെറ്റിന് ഞാൻ എന്തിനാ ഇക്കു ഇങ്ങനെ ഇടന്ന് അനുഭവിക്കുന്നത്? ആരോടും പറയുന്നത് എന്റെ ഉള്ളി വെച്ചു ചേർന്ന് ഇത്രയും ഞാൻ നീറി നീറി ഇരിക്കുന്നില്ലേ? അതെങ്കിലും ഒന്ന് ഓർത്തൂടെ. റബിനാണ് ഇക്കു ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ റബിനാണ് ഞാൻ ഇത് അസർക്കാത്തെങ്കിലും ഞാൻ പറയും. ഇക്കു ഒരു അഫയർ ഉള്ള കാര്യം അങ്ങനെല്ലാം പറഞ്ഞാ പിന്നെ ജീവിതത്തിൽ നീ ഒരു ബന്ധം പോലും ഞാൻ വെക്കത്തില്ല. ഹലോ, പിന്നെ ഞാനിത് എന്തുവാണ്? ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നീറി നീറി ഇക്കു പറയുന്ന വാക്കും കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണോ? ഒറ്റ സമയം മതിയല്ലേ എനിക്ക് അവളെ വേണ്ട, നിന്നെ മതി എന്ന് പറയാൻ അവളുടെ അടുത്ത്. ഞാൻ അതിന്റെ കാല് വന്ന് പിടിക്കാൻ വരെ പറഞ്ഞില്ലേ? എന്ത് സമാധാനപ്പെടാ? ഹലോ, ഒന്ന് ഇച്ചിരി തിരക്കുണ്ട്, ഞാൻ ഇപ്പൊ വിളിക്കാൻ. ഇങ്ങനെ പറയേണ്ടി വരുന്ന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. അവസ്ഥ ആലോചിക്കുന്നുണ്ട്. അടങ്ങ്. ഹലോ, എന്റെ മുമ്പിൽ ഇപ്പൊ രണ്ട് വഴിയേ ഉള്ളു, രണ്ടേ രണ്ട് വഴി. ഒരു വഴി ഇക്കു അവളെ ഇട്ടുള്ള എല്ലാ ബന്ധം നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിക്കാന്ന് പറയണം. ഇത്രയും നാട് പറഞ്ഞോട്ട് നടന്നില്ലേ? ഞാനിപ്പോ പെട്ടെന്ന് പിടിച്ചു പിടിച്ച് ചോദിക്കുന്നതല്ലേ ഇക്കുവിന്റെ കൂടെ ജീവിക്കണോന്ന്? രണ്ടാമത്തെ വഴി, രണ്ടാമത്തെ വഴി എനിക്ക് ജീവിതം വേണ്ട, ജീവനും വേണ്ട. ഹലോ, സമയം തരുമോ ഇത്തിരി? ഹലോ, പത്ത് മണി വരെ പറ്റത്തില്ല, നാളെ രാവിലെ വരെ പറ്റും. ജുമാരിക്കുന്നത്. ഹലോ, നാളെ 12 മണി വരെ എനിക്ക് സമയം തരണം. തരാം. 12 മണി വരെ ജീവിച്ചിരിക്കണം. ഉമ്മായി പറഞ്ഞ എന്നെ കൺവിൻസ് ചെയ്യാൻ പറഞ്ഞതല്ലേ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. നീ ആവശ്യമില്ലാതെ എനിക്ക് അവിടെ നിന്ന് എണീറ്റ് പോകും. ഞാനിവിടെ വീട്ടിൽ നിന്ന് എനിക്ക് എനിക്ക് അതിലെ കൊറേ ടാസ്കുകളുണ്ട്. ഒന്നും ഞാൻ ചെയ്യത്തില്ല. നീ അവിടെ നിന്ന് എണീ. പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കുവാനല്ലേ എന്നെ വീണ്ടും കഴിച്ചറിയുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറയാൻ ഞാൻ എന്ത് ചെയ്യണം? ആവശ്യമുള്ള സമയത്തൊക്കെ എന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ എന്നെ വേണ്ടെന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ഞാൻ പറയട്ടെ,
ഞാൻ പറഞ്ഞുകൂടാത്തതാ, എങ്കിലും പറയുമോ? ഞാൻ മരിച്ചുപോയ ഒരിക്കലും ഈ കുരു ഞാൻ പൊരുത്തം തരത്തില്ല. ഇതേപോലെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ ഇത് പയ്യെ പോലും കാടേക്ക് വരരുത്. എന്റെ പൊന്ന് വാർപ്പിച്ചോ, എനിക്ക് സത്യം പറഞ്ഞ ഭ്രാന്ത് എടുക്കുന്നു കേട്ടാ. മുതലെടുക്കുന്നു, നല്ല കാര്യമാണല്ലോ. ഞാൻ ആരുടെ ഒരു അവസരവും മുതലെടുക്കുന്നില്ല. എന്തോ ഞാൻ ആരുടെ ഒരു അവസരവും മുതലെടുക്കുന്നില്ല. എനിക്ക് ആരുമില്ല, എനിക്ക് കാത്തിരിക്കാനും ആരുമില്ല. എനിക്ക് ആരെയും എല്ലാവർക്കും വേണ്ട. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ചില ആത്മീയതയും ഇയാൾക്ക് കല്യാണം കഴിക്കാനും ആൾക്കാരുണ്ട്. നല്ലോണം ജീവിക്കുന്നത് മാത്രമേ ഞാൻ ദുആ ചെയ്തോളൂ, നല്ലോണം ജീവിക്കും. എനിക്ക് ഇങ്ങനെ ജീവിതം വേണ്ടേ? എനിക്ക് നിന്നെയും വേണ്ട, എനിക്ക് നല്ല ജീവിതവും വേണ്ട. നല്ലതായിരുന്നു. നിനക്ക് എന്താണോ, നീ നല്ല ചെറുക്കനെ നോക്കി പോവാൻ നോക്ക്, അതാ നല്ലത്. നല്ല കുടുംബത്തിൽ നീ പോയി ജീവിക്കാൻ നോക്ക്, നീ ഒന്ന് ജോലി നോക്ക്, നീ ഒരു വാശിയുണ്ട്, നീ പോയി തന്നെ നിന്റെ പാട്ടില്. ഞാനാണെ അങ്ങനത്തെ ഒരു വാശിയിലേ പോത്തോളൂ. അല്ല അന്തസ്സായിട്ട് പോയി ജോലിയുണ്ട്, നല്ല ഇതായിട്ട് പോയി നോക്കുമോളാ. ആ നല്ല അവരെ ആളുകളെ വാപ്പാട് ആളുകളെല്ലാം ഒറ്റ ഒരെണ്ണം ചേരത്തില്ല എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കും. നല്ലതാണോ, നീ നിന്റെ ജോലി നോക്ക്, നീ എന്റെ ജോലി നോക്കും. നിനക്ക് അവന്റെ മനസ്സിനകത്ത് നല്ലൊരു കട്ടിവായി, ഒരു കട്ടി വെച്ചിട്ട് നീ പോയി ജീവിക്കാൻ നോക്കോളാ. അവനവന്റെ പാട്ടിനെ വിട്ട്, നീ നിന്റെ നീ നല്ല ജീവിതം നിനക്ക് നന്നായിട്ട് ഞാൻ ദുആ ചെയ്യുന്നു, നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും. എപ്പോഴായാലും നിനക്ക് ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. നിനക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാൻ എടുക്കാൻ നിനക്ക് ഇവിടെ വരാം, എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. നീ നിന്റെ മനസ്സിലാകുന്ന നല്ലൊരു ധൈര്യം കൊടു, ധൈര്യം കൊടുത്തിട്ട് വാപ്പായും ഉമ്മായി എന്താന്ന് വെച്ചാൽ അവര് പറയുന്ന ഹലോ ഹലോ ആ ആ അങ്ങനെ പറയല്ലേ, അവര് പറയുന്ന ബന്ധമാണ് ഏറ്റവും ഹയർ. അമ്മാവും അതേ ഇതാക്കത്തോളൂ. നാല് സമയത്ത് എപ്പോഴായാലും നമ്മളെ വീട്ടുകാർ ചെയ്യുന്ന ബന്ധമാണ് അത് എപ്പോഴായാലും മുന്നിട്ട് നിൽക്കുന്നത്. നീ അങ്ങനൊന്നും പറയല്ല, അത് അമ്മത്ത നമ്മളങ്ങനെ സാധിച്ചിട്ട് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, ഞാൻ ഒരു കാര്യം പറയാം, നീ കേള്, നീ ഒരു കാര്യം ചെയ്യും മോളെ, നീ നല്ല നിന്റെ വീട്ടുകാർ പറയുന്ന ബന്ധത്തിന് നീ ഇതാക്കി മോള് പോവാൻ നോക്ക്, അതാ നല്ലത്. ഏറ്റവും ഹയർ അതാ, നീ എത്രയും പെട്ടെന്ന് നീ അവര് പറയുന്ന ബന്ധത്തിൽ ഇതാക്കി മോള് കല്യാണം കഴിഞ്ഞ് ഞാൻ വരാം, ഞാനും വരാം, വാപ്പായും വരാം, ഞങ്ങൾ എല്ലാവരും വരാം. എനിക്ക് എപ്പോഴും എനിക്ക് ഞങ്ങളെ വീട്ടിൽ വരാം, എടുക്കാൻ സഹകരിക്കുക, എല്ലാം ചെയ്യാം മോളെ. ഈ ഒരു ഇതിന് മാറ്റം വരുത്തില്ല. എന്തിനും നീ ഒറ്റയ്ക്കാവോ അവനും ഒറ്റയ്ക്കാവോ, അവന്റെ ആളുകളും ചേരത്തില്ല, ആരും ചേരത്തില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തടിയും ബഹളം എങ്കിലും അതിനെങ്കാട്ടും നല്ലത് നീ എങ്ങനെങ്കിലും ഒരാൾ പോവാൻ നോക്കും. നിന്റെ വീട്ടുകാർ പറയുന്ന ഒരു ബന്ധത്തിൽ ഇതാക്കി ഒന്നും മോള് പോ, എനിക്ക് എപ്പോഴും ഇവിടെ വരാം, ഞങ്ങൾ ആ സഹകരിക്കാം. ഹലോ ഹലോ നീ എവിടെ പോന്നേ? നീ ഞങ്ങളായിട്ട് അതാ മാക്കന്റെ പൊന്നുമൂള ഒന്നാണ്. എനിക്കാണെങ്കിൽ ഹൈ പ്രഷർ കയറി കിടക്കിയ, നീ ചുമ്മാ ഇരി, നീ ആവശ്യമില്ലാത്ത. ഞങ്ങൾക്കാണെങ്കിൽ അന്നാണെങ്കിൽ എത്ര ഉള്ളവർക്കന്ന ഒരു ഇതും ഇല്ലാതിരിക്കുക. വാർത്താക്കാണെങ്കിൽ ഭയങ്കരമായ ചുമ അസുഖമായിട്ട് കിടക്കുന്നു. ഞാനാണെ അനിയൻ കണ്ടി ജോലിയായിട്ട് കിടക്കുന്നു. നീ ആവശ്യമില്ലാത്ത വേലാണെന്ന് കാണിക്കാൻ നീ ഇറങ്ങി ബാത്റൂമിന് വെളിയിൽ ഇറങ്ങും. നീ ഒന്നും പറയുന്നൊന്ന് കേട്ടുകള, ഇല്ലെങ്കിൽ നീ ജോലിക്ക് പോവാൻ നോക്ക, അല്ലെങ്കിൽ നീ ജോലിക്ക് അങ്ങ് പോവും, ജോലിക്ക് പോയി കുറച്ചാളങ്ങനെ നിക്കട്ടെ, എല്ലാം അങ്ങ് മാറും. കേട്ടോണ്ടിരിക്കുവല്ലേ, ഇന്നാളെ അള്ളാഹിനാണ് എന്റെ കുറ്റങ്ങളെ പണ. ഞാൻ റോഡിൽ നിൽക്കുന്നു, അള്ളാഹാ ഈ റോഡ് എന്നെടുത്ത് നിൽക്കുന്നു. ഞാൻ ഈ അപ്പുറത്ത് അണ്ണൻ കൈ കൊടുക്കും, അണ്ണന്റെ സംസാരം കേൾക്കുന്നത് മനസ്സിലായി. അണ്ണാ ചേയ് ഒന്നു വന്നേ, ഹലോ ഒന്ന് വിളിച്ചേ. ഹലോ കണ്ട, ഞാൻ റോഡിലാണ് നിൽക്കുന്നത്, വീട്ടിനകത്തല്ല. ഹലോ, ഞാൻ റോഡിലാടി, ഞാൻ ഇവിടുത്തെ ഈ അങ്ങനെ വേറൊരാളോട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് തമ്മിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു വേറെ ആർക്കും അറിയത്തില്ല മോളെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൊഞ്ഞുമോള് പോയി ജീവിക്കാൻ നോക്ക്. നീ അത് മനസ്സിൽ നിന്ന് കള, നീ ഒന്ന് പറഞ്ഞാ കേട്ടുകള. അവനവന്റെ പാട്ടില് ഞാൻ വിട്ടു, ഞാൻ വിട്ടു. ഉമ്മയുടെ മോനെ ശല്യം ചെയ്യാൻ ഞാൻ വരത്തില്ല, ഞാൻ വിട്ടു. മോളെ നീ ഒന്ന് പറയുന്ന, നീ ആ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി
എനിക്കാണ് ഞാൻ എന്റെ ശരീരം കെടുതാ പറയുന്ന റബ്ബിനാണെന്ന്. നീ ആവശ്യം നീ ജീവിക്കാനുള്ള പെണ്ണ നിനക്ക് ജഗാസമുണ്ട്, സുന്ദരിയാ നീ, എന്റെ ഹൃദയം പൊട്ടും നിന്നെ കണ്ടിട്ട്. സത്യാണ്, അള്ളാഹുനാണ് നീ സുന്ദരിയാണ്, നീ എനിക്ക് സുന്ദര നല്ല ഒരു ഇതുണ്ട്, നല്ല ഭാവിയുണ്ട്. എനിക്ക് എപ്പോഴായാലും നമ്മുടെ സഹോദരങ്ങളെ പോലെ നമ്മൾ കഴിയാം, എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ എപ്പ നീ വിളിക്കണം അപ്പൊ ഞങ്ങൾ ഉമ്മയുടെ പോയിട്ട് കൂടെ ജീവിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ അത് വേറൊരുത്തിന്റെ കൂടെ ജീവിക്കണമെന്നല്ല ഞാൻ വിചാരിച്ചത്. അതറിയാം മോളെ, അതെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയില്ല മോളെ, സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയില്ല. കുഞ്ഞുമോളെ ഉമ്മയുടെ മൂത്ത പോലൊരു അന്യജാതിയല്ലേ, അപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി കുടുംബത്ത്. ഞാൻ ആർക്കെങ്കിലും വല്ല ശല്യം ചെയ്യുന്നുണ്ട? ഞാൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് മാത്രമല്ല ഹസ്കാർഡ് പറഞ്ഞോളൂ, അത് എന്നോട് ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ച് ഇത്രയും നാളും എന്നെ കൊണ്ടു നടന്നിട്ടല്ലേ. ഒരു കുഞ്ഞിനെ വരെ തന്ന കാര്യം ഉമ്മാക്ക് അറിയാണ്ട് എന്നിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞാണൊക്കെ ആർക്കും ഇപ്പൊ കൂട്ടത്തിൽ. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിയിരിക്കുകയാണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു ബന്ധവും വന്നു കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞാണൊക്കെ ആദ്യമായിട്ട് വരുന്ന ഒരു ബന്ധമാ. ഞാൻ മറ്റേന്ന് പറഞ്ഞു നടത്തിയത് അതിനെന്താ അതിനൊരു കുഴപ്പമില്ല. അവനങ്ങനെ നിന്നോണ്ട് പോട്ടെ, അവനങ്ങനെ നിന്നോണ്ട് പോട്ടെ. നിന്നോണ്ട് പോകും തോറും വർഷങ്ങളും കൂടും, എനിക്ക് പ്രായവും കൂടും, അതുമല്ല വയസ്സും കൂടും. അതിനാണ് ആമ്പിളിതൊക്കെ ആകുമ്പോൾ 10-55 കൊണ്ട് കുഴപ്പമില്ല. നീ നല്ല ചെറുപ്രായം, നല്ല ഇത്, നല്ല ഇതായിട്ട് നീ എവിടെങ്കിലും പോയി ജീവിക്കാൻ നോക്കും പൊന്നുമോളെ. നീ അവനെ ഞാൻ കളഞ്ഞു തരാം, അവനെന്റെ പാട്ടിന് മുട്ടും. അവന്റെ ആളുകളും ഒന്നും ഇല്ലാതൊക്കെ എന്തിനാ അവന്റെ ആളുകളൊന്നും ആരും ചേർത്തില്ല, എടുക്കത്തില്ല. ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉമ്മയുടെ ഒറ്റയ്ക്ക് നീ കിടന്ന് ഓടുന്നല്ല കടവിടമായിട്ട്? ഈ ഉമ്മയുടെ കുടുംബത്തിൽ ഈ പറയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു സഹായിക്കാൻ? പിന്നെ എന്തിനാ ഉമ്മ ഈ അവരെയൊക്കെ നോക്കുന്നത്? ഇപ്പൊ 10 ലക്ഷം രൂപയുടെ കടമായിട്ട് കിടക്കുന്നില്ല, ആരെങ്കിലും ഉണ്ടാവും അല്ലേ? കോട്ടി മൊട്ട വെച്ചാ വേവ് അങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കൂട്ടി പിടിക്കുന്ന എന്ത്? ഉമ്മ എന്നെ മരുമോളായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നേ വരെ മാറ്റത്തില്ല, അതെന്തായാലും എന്തായാലും എന്റെ മനസ്സിൽ കൂപ്പാതെ ഞാൻ മാറത്തില്ല. മറ്റൊരു പിന്നെ ഞാനാണെങ്കിൽ എന്റെ വീട് വരെ കൊടുത്തിട്ട് തേങ്ങി പോലീസ് അടയ്ക്കാൻ 4 മാസമായി. ഞാൻ ഇങ്ങനെ ഞാൻ അവനോട് പുഷ്കരം വഴക്കായിരുന്നു, വാടാ പൈസ പോലും മേടിച്ചിട്ട് അവനങ്ങ് അസറങ്ങെടുത്ത് മറിച്ചാണ്. അതായി 4 മാസമായി വാടക കൊടുത്തിട്ട് പോയി, മേങ്കിൽ അടച്ചിട്ടും പോയി. 6 ലക്ഷം രൂപ അടുത്ത് വീട് കഴിഞ്ഞതാ, അതങ്ങനെ കിടക്കണം. 10 ലക്ഷം രൂപയുടെ കടമെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പറയാതിന് കുറച്ച് പൈസ റിയാസാണ്. ഇപ്പൊ അടുത്ത മാസം എന്നെ പ്രശ്നം എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ ഉമ്മയുടെ പോലോ ഉമ്മയുടെ വീട്ടുകാർക്കോ ഉമ്മാക്കോ അപ്പാക്കോ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, അത് ഞാൻ ഉറപ്പുവരാം. നീ ചുമ്മാ ഇല്ല, ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞത് നല്ല നീക്ക് നല്ല ജോലി ജീവിതവും ഇപ്പൊ ഒരു കുഴപ്പമില്ല. സമാധാനപ്പെടുകയും അടങ്ങും ശരിയെന്നാ.